പാർട്ടി ചിഹ്നത്തിൽ അവകാശമുന്നയിച്ച് മുലായം സിംഗ് യാദവും അഖിലേഷ് യാദവും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഹാജരായി വാദങ്ങൾ നിരത്തും. സൈക്കിൾ ചിഹ്നത്തിന്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുന്നോടിയായാണ് ഇരുവിഭാഗം നേതാക്കളുടെയും വാദം കേൾക്കുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായി രാഹുൽ ഗാന്ധി ഇന്ന് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. സമാജ്വാദി പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായ സൈക്കിളിൽ അവകാശമുന്നയിച്ച് മുലായം സിംഗ് യാദവ്, അഖിലേഷ് യാദവ് വിഭാഗം നേതാക്കൾ ഒന്നിലധികം തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുന്നോടിയായാണ് ഇരുവിഭാഗത്തിന്റെയും വാദങ്ങൾ കേൾക്കുന്നത്. പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇപ്പോഴും താനാണെന്നും ചിഹ്നത്തിന് അവകാശം മറ്റാർക്കുമില്ലെന്നുമാണ് മുലായത്തിന്റെ വാദം. എന്നാൽ ലക്നോ കൺവെൻഷനിൽ നേതൃത്വം മാറിയെന്നും 90% MLA MP ഭാരവാഹികളും അഖിലേഷ് യാദവിന് ഒപ്പമാണെന്നും മറുവിഭാഗവും വാദിക്കുന്നു. ഇരുവിഭാഗവും അവകാശവാദം തുടർന്നാൽ ചിഹ്നം മരവിപ്പിക്കുന്ന നടപടിയിലേക്ക് കമ്മീഷൻ കടന്നേക്കും. സൈക്കിൾ ചിഹ്നമില്ലാതെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇരുപക്ഷവും ഭയക്കുന്നു. അതിനാൽ സമവായ ശ്രമങ്ങളും തുടരുകയാണ്. അമർസിംഗിനെയും ശിവ്പാൽ യാദവിനെയും പുറത്താക്കണമെന്ന ആവശ്യത്തിൽ അഖിലേഷും പുറത്താക്കിയ രാംഗോപാലിനെ തിരിച്ചെടുക്കില്ലെന്ന നിലപാടിൽ മുലായവും ഉറച്ചു നിൽക്കുന്നതിനാലാണ് ചർച്ചകൾ വഴിമുട്ടുന്നത്. അതേസമയം കോൺഗ്രസുമായി അഖിലേഷ് യാദവ് സഖ്യ ചർച്ചകൾ ആരംഭിച്ചു എന്നാണ് സൂചന. ദൂതന്മാർ മുഖേനയും ഫോണിലുമാണ് അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ചർച്ചകൾ തുടരുന്നത്. തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനും സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യത്തെക്കുറിച്ച് അഭിപ്രായം ആരായാനുമാണ് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.